പ്രണയം കുപ്പിയിലടച്ചിട്ട കുറച്ച് വെള്ളമാണെങ്കിൽ സൗഹൃദം ഒരു സമുദ്രമാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. ആ കുപ്പിയിലടച്ചിട്ട വെള്ളം നല്ല കളർ വെള്ളമൊക്കെയാണ് കേട്ടോ, കാണാൻ ഭയങ്കര രസമുള്ള വെള്ളമാണ്, പക്ഷെ കുപ്പിയിലടച്ചിട്ട വെള്ളമാണ്. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അയാളൊന്ന് മിണ്ടിയിട്ടില്ലെങ്കിൽ, അയാളൊന്ന് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, നീല ടിക്കുകൾ വന്നിട്ടും അയാളൊന്ന് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അയാളെ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ, അയാൾ വേറൊരാളോട് സംസാരിച്ചാൽ ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെ എനർജി മുഴുവനും നമ്മളൊരൊറ്റ ആളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന്റെ പേരാണ് പ്രണയം. ആ എനർജി മുഴുവനും ഒരുപാട് ആളുകളിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുമ്പോണ്ടാവണ നമ്മൾ ഹാപ്പി ആയിരിക്കും. അവിടെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം നിങ്ങള്? പ്രണയത്തിലേക്ക് മനുഷ്യന്മാര് വീണു പോവുക ചെയ്യുക. അങ്ങനെ തന്നെയാണ് പ്രയോഗവും, ഫാളിംഗ് ഇൻ ലവ് എന്ന് പറയാം. ഫാളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണു പോകുന്ന, അവിടുന്ന് ആരും എഴുന്നേറ്റ് വന്നിട്ടില്ല, എല്ലാരും വീണ് കിടക്കാണ്. വീണ് കിടക്കുകയാണ് ചെയ്യാന്ന് അറിഞ്ഞാലും ആളുകൾ പിന്നെയും പിന്നെയും പോയിട്ട് അവിടെ വീണയും ചെയ്യും അല്ലേ. പൊറോട്ട കഴിക്കുന്ന പോലെയാണ്, എന്നാൽ ആരും പറഞ്ഞില്ലേ പൊറോട്ട കേടാന്ന് എല്ലാവർക്കും പറയാം, എന്നാലും കഴിക്കുമെന്ന് പറഞ്ഞില്ലേ. ഇതേപോലെയാണ് ഈ ഒരു അവസ്ഥയിൽ എങ്ങാനും നിങ്ങൾ വീണു പോയാലുണ്ടല്ലോ സംഭവിക്കുന്ന എന്തായിരിക്കും അറിയാം? നിങ്ങള് നിങ്ങളുടെ പല ലക്ഷ്യങ്ങളിൽ നിന്നും അത് നിങ്ങളെ പിറകോട്ട് കൊണ്ടുപോകും. പക്ഷെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഉയരങ്ങളിലേക്ക്, പുതിയ പുതിയ ഉയരങ്ങളിലേക്ക്, പുതിയ പുതിയ ആകാശങ്ങളിലേക്ക് നിങ്ങളുടെ സൗഹൃദങ്ങള് നിങ്ങളെങ്ങനെ പറത്തുകയാണ് ചെയ്യുക, അതാണ് എന്റെ പ്രത്യേകത. ബ്രിട്ടീഷുകാര് നമ്മളോട് ചെയ്തത് എന്താന്ന് നമുക്ക് അറിയാലോ അല്ലേ, ദ്രോഹമാണ്. അവര് പൈസക്കാരായത് എങ്ങനെയാണ് എന്നും നമ്മൾ പാവപ്പെട്ടവരായത് എങ്ങനെയാണ് എന്നും അറിയാൻ ഒരു ചെറിയ പുസ്തകം വായിച്ചാൽ മതി. ദാദാഭായ് നവോറജി എന്ന് കേട്ടിട്ടില്ലേ, കോൺഗ്രസിന്റെ മൂന്നാമത്തെ പ്രസിഡന്റാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മളെ കൊള്ളയടിച്ചത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു, ആ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കാൻ ഗാന്ധിജി കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? അവരെ സുഹൃത്തുക്കളാക്കുക എന്നുള്ളതായിരുന്നു. കാരണം അവരെ ശത്രുക്കളാക്കിയിട്ട് കാര്യമില്ല എന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. കുറെ കാലം ശത്രുക്കളാക്കിയല്ലോ, എന്നിട്ട് അവര് പോയോ? ഇല്ല. അപ്പൊ ഗാന്ധിജി അതിന് കണ്ട മാർഗം എന്തായിരുന്നു? അവരെ ചങ്ങാതിമാരാക്കുക എന്നുള്ള, അതാ ചെയ്തത്. മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ കേട്ടിട്ടില്ലേ, ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ അനന്തരവനുണ്ട്, ഫിലിപ്പ് രാജകുമാരൻ. അദ്ദേഹം കല്യാണം കേൾക്കാൻ പോവാണ്, എലിസബത്ത് രാജകുമാരിയാണ് വധു. ആ കല്യാണ നിശ്ചയം നടക്കുന്നുണ്ട്, ഗാന്ധിജിയെ വിളിച്ചു, ഗാന്ധിജിക്ക് വരാൻ പറ്റിയില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഗാന്ധിജി ഒരു സമ്മാനം കൊടുത്തയച്ചു, ഒരു ടേബിൾ ഷീറ്റാണ്, തുണി കൊണ്ടുണ്ടാക്കിയ. ഇത് ആ തുണി കൊണ്ടുണ്ടാക്കിയ ടേബിൾ ഷീറ്റിന്റെ കൂടെ ചെറിയൊരു കത്ത് വെച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ എന്റെ കൈകൊണ്ടുണ്ടാക്കിയതാണ്, ഇത് നിങ്ങളുടെ അനന്തരവനും അവന്റെ രാജകുമാരിക്കും കൊടുക്കണം, എന്റെ സമ്മാനമാണ്. എന്നിട്ട് എന്നും സ്നേഹിക്കാൻ പറയാം അവരോട്, മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയണോ? സ്നേഹത്തോടെ ബാപ്പു തരുന്ന കത്തിലുണ്ട്. ആ കത്തും ആ സമ്മാനവും എലിസബത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മൗണ്ട് ബാറ്റൺ പ്രഭു പറയുന്നുണ്ട്, നിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങള് വെച്ച പെട്ടിയില് ഈ സമ്മാനം കൊണ്ടുപോയി വെക്കണം, ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ വെച്ച പെട്ടിയില് ആ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് വെക്കണം. എന്നിട്ട് എന്താ അതിന്റെ കാരണം പറഞ്ഞതെന്നറിയോ? നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര ചോദിക്കുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് പോകണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു മനുഷ്യൻ തന്ന സമ്മാനമാണ്. ഒരു ശത്രു മറ്റൊരു ശത്രുവിനോട് യാത്ര ചോദിച്ചു പോകുന്നത് പോലെയല്ല, ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര പറഞ്ഞു പോകുന്നത് പോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന് ആഗ്രഹിച്ച വലിയൊരു മനുഷ്യൻ തന്ന സമ്മാനമാണ്. അതായിരുന്നു ഗാന്ധി. സൗഹൃദമാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നല്ല ലഹരിയാണ് സൗഹൃദം. വീടിൽ നിന്ന് കിട്ടുന്ന, അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പെട്ടി എന്താണ്, കുപ്പിയിലുള്ള വെള്ളം നല്ല ലഹരി എന്ന് പറയുന്നത്. ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്ന പൊതിയൊന്നുമല്ല ലഹരി, നല്ല ചങ്ങാതിമാരാണ് ലഹരി, നല്ല കുടുംബമാണ് ലഹരി, വാപ്പയും ഉമ്മയുമാണ് ലഹരി, നമ്മുടെ ഇക്കാക്കയും ഇത്താത്തയുമാണ് ലഹരി, അതൊക്കെയാണ് ലഹരി എന്ന് പറയുന്നത്. അപ്പോ ആ ലഹരിയെ നമ്മൾ തിരിച്ചറിയുകയും അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതായിരിക്കണം നമ്മുടെ രണ്ടാമത്തെ മിഷൻ. ഒന്ന്, നമ്മളെവിടെങ്കിലുമൊക്കെ എത്തണം. രണ്ടാമത്തത്, നമ്മൾ കാരണം ഒരാളെങ്കിലും എവിടെങ്കിലുമൊക്കെ എത്തണം. അതാണ് രണ്ടാമത്തെ മിഷൻ. ഒന്നും വേണ്ട, നമ്മൾ കാരണം കുറച്ചാളുകൾ പുഞ്ചിരിക്കെങ്കിലും വേണം, ഇത്ര മതി. കാരണം നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളാണ്
പ്രളയം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മണ്ണിലേക്കും ചെളിയിലേക്കും ഇറങ്ങിയത്. അവരായിരുന്നു ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത്, നിങ്ങളായിരുന്നു, യാതൊരു സംശയമില്ല. അവര് കവളപ്പാറയിലും മറ്റേ ദുരന്ത നടന്ന മേഖലയിലൊക്കെ നമ്മൾ പോയിരുന്നു, കുറെ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രായത്തിലുള്ളവരൊക്കെ ഇങ്ങനെ കൈകെട്ടി നിൽക്കിയിരുന്നു, അഭിപ്രായമൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങളെ പ്രായത്തിലുള്ളവരുണ്ടല്ലോ, ആ ചെളിയിലായിരുന്നു, ആ മണ്ണ് വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള വലിയൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു മനുഷ്യ സ്നേഹമുണ്ട്. ഒരുപക്ഷെ പഴയ തലമുറയിലുള്ളതിനേക്കാളുണ്ട് നിങ്ങളുടെ തലമുറയിൽ സ്നേഹവും കരുതലും ഒക്കെ. ശരിക്കും യാതൊരു സംശയമില്ല. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പണ്ട് കാലങ്ങളിലൊക്കെ ശരീരം കുഴഞ്ഞ ആളുകളില്ലേ, പാരലൈസ്ഡ് ആയ ആളുകൾ, അവരൊക്കെ കാലാകാലം അങ്ങനെ കിടക്കലാണ്, ഒരാൾ പോലും അവരുടെ അടുത്തേക്ക് എത്തൂല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പാലിയേറ്റീവ് ക്ലിനിക്കുകളിൽ ചെന്നാൽ അവിടെ ഉള്ളത് മുഴുവനും നിങ്ങളാണ്, നമ്മുടെ ഓരോ സേവന കേന്ദ്രങ്ങളിലുള്ളത് നിങ്ങളാണ്. ഒരു LKG കുട്ടിക്ക് പോലും ഉണ്ടാക്കാൻ ഇവർ, അതാണ്. പണ്ട് കാലങ്ങളിൽ നമ്മളെ കൂടെ പഠിക്കുന്നവര് ആളുകൾക്ക് പിന്നെ തടി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അയാളെ കളിയാക്കും, തടി കുറവുണ്ടെങ്കിൽ അയാളെ കളിയാക്കും, കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അയാളെ കളിയാക്കും, കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അയാളെ കളിയാക്കും. ഞങ്ങൾക്കൊക്കെ മനുഷ്യന്റെ അപ്പിയറൻസ് ആയിരുന്നു പ്രധാനം, അയാളെ രൂപം എങ്ങനെയാണെന്നുള്ളത് പ്രധാനം. നിങ്ങൾക്കതൊരു വിഷയമേ അല്ല, നിങ്ങൾ ആ മനുഷ്യനെ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കയ്യടിക്കാൻ വേണ്ടി പറയണല്ല, ശരിക്കും ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ കൊണ്ടോട്ടി ഒരു കോളേജിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. എന്താണ് മാഗസിൻ്റെ പ്രകാശനത്തിനുണ്ട്, ഇ എം ഇ എ കോളേജ്. അവിടെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ആ കുട്ടിയുള്ളത് വീൽചെയറിലാണ് കേട്ടോ, വീൽചെയറിലുള്ള വണ്ടിയുണ്ടല്ലോ, വെഹിക്കിള്, ഓടിച്ചു പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള വെഹിക്കിള്, ആ വണ്ടിയിൽ ഇരുന്നിട്ടാണ് അവൾ വരുന്നത്, എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടിച്ചു വരുന്നുണ്ട്. അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഈ വണ്ടി എനിക്ക് വാങ്ങിത്തന്നത് എന്റെ കൂട്ടുകാരാണ്, ഒരു 2 ലക്ഷം രൂപയെങ്കിലും അതിന് വേണ്ടി വരും, 2 ലക്ഷത്തിലേറെ ഉണ്ടാവും അതിന്. ആ വണ്ടി അവൾക്ക് വാങ്ങിക്കൊടുത്തത് അവളുടെ കൂട്ടുകാരാണ്. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ ഒരാൾ തളർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കോളേജോ സ്കൂളോ ഒന്നും സ്വപ്നം കാണാൻ കഴിയും. ഒരു പ്രളയകാലത്ത് നിങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ വിരൽ തുമ്പിലായിരുന്നു കൺട്രോൾ റൂമുകള്. ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഭക്ഷണവും വെള്ളവും സൗകര്യങ്ങളും എത്തിച്ചു കൊടുത്തത് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ഞങ്ങളെക്കാൾ നിങ്ങളുടെ ഉള്ളിൽ കനിവും സ്നേഹവും ഉണ്ട്. അത് നിങ്ങൾ എത്ര കൂടുതൽ ആർജിക്കുന്നുണ്ടോ, എത്ര മനുഷ്യർക്ക് അതിൻ്റെ സ്നേഹം എത്തിച്ചു കൊടുക്കുന്നുണ്ടോ, അതാണ് കിട്ടുന്നത്. എന്താണെന്നറിയോ, നിങ്ങൾ ഈ മനുഷ്യന്മാരൊക്കെ നമ്മുടെ പിന്നെ സഹോദരന്മാരാണ്, നമ്മുടെ ഉടപ്പിറപ്പുകളാണ് എന്നൊരു ആത്മബോധത്തിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നത്.